ചെയ്യാൻ പോണത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ ട്രഡീഷണൽ റെസിപ്പി ആയിട്ടുള്ള വെള്ളരിക്ക മാങ്ങിയ മോരു കൂട്ടാനാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത്. മോരു കൂട്ടാൻ വയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, പക്ഷെ പല മാങ്ങകളിലും പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ എന്റേതായ രീതിയിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു കൊച്ചുകുട്ടിക്ക് വരെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇഷ്ടമായ ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കിയാലും അതെങ്ങനെ ചെയ്യുന്നത്. നമുക്ക് വെള്ളരിക്കയും മാങ്ങയും കൂടെ എങ്ങനെയാണ് മുറിച്ച് കൂട്ടാൻ വയ്ക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു കഷ്ണം വെള്ളരിക്കയാണ്. ഒരു രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. നമ്മൾ വെള്ളരിക്ക ഇവിടെ ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമുക്ക് ഈ മാങ്ങയും കൂടെ അതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങയും കൂടെ ആ അണ്ടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിവിടെ ഒന്ന് തിളച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തിളച്ച് കയറട്ടെ. നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള നാളികേരമൊക്കെ നിറച്ചെടുക്കണം. ഞാനിവിടെ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഒരു കാ ടീസ്പൂൺ ജീരകം, നല്ല ജീരകം കേട്ടോ, ക്യുമിൻ സീഡ്സ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാനിവിടെ വെള്ളം ചേർത്തിട്ടെല്ലാം അരക്കണത്, തൈര് ചേർത്തിട്ടാണ് അരക്കാൻ പോണത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര ലിറ്റർ തൈരാണ്. അതിൽ നിന്ന് നമുക്ക് അരയാൻ ആവശ്യമുള്ള തൈര് ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ അരപ്പം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ജാറിലേക്ക് തന്നെ ബാക്കിയുള്ള തൈര് ചേർത്തിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഒരുപാട് അടിച്ച് മോര് പോലെ ആക്കരുത്, ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മതി. ഇത് ഞാനിവിടെ വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു കൊടുക്കാം. നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ വെള്ളരിക്കയും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇതാ നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല കേട്ടോ. തിളയ്ക്കണ്ട, ഒന്ന് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് വേണം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാൻ. നമുക്ക് നമ്മൾ അടിച്ച് വെച്ചേക്കണ ഈ മോരും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ പുളിയുടെ ഒക്കെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പ് കുറവാണ്, ഞാനിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എനിക്കൊരു ചെറിയൊരു സ്വീറ്റ്നെസ് ആണ് എനിക്കിഷ്ടം മോരു കൂട്ടാനിലൊക്കെ. അപ്പം ഞാൻ എപ്പോഴും പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. ഒരു കാളൻ്റെ സ്റ്റൈലിലൊന്നല്ല കേട്ടോ വയ്ക്കണത്. ഇത് നമ്മൾ വീട്ടിൽ സാധാരണ നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒഴിച്ചുകൂട്ടാന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ മോരു കൂട്ടാനായിട്ട് വച്ചിരിക്കുന്നത്. ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വരട്ടെ. ആ ജീരകത്തിൻ്റെയും നാളികേരത്തിൻ്റെയൊക്കെ റോടേസ്റ്റ് ഒന്ന് മാറണം. ഇതപ്പം നമ്മുടെ കൂട്ടാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകും മുളകും ഒക്കെ ഒന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വാങ്ങി വയ്ക്കാം. ചീനച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാ ടീസ്പൂൺ ഉലുവ. കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഒരു മൂന്ന്
ഉണക്കമുളക് ഇതേപോലെ കട്ട് ചെയ്തത്, രണ്ട് തണ്ട് കറിവേപ്പില. ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കൂട്ടാൻ ഒരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതായിട്ടുണ്ട്, ഇത് നമ്മൾക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കാം, ഒരഞ്ച് മിനിറ്റ് കഴിയട്ടെ. കൂട്ടാൻ ഞാൻ ഒന്ന് തുറന്ന് നോക്കുകയാണ്. വളരെ സിമ്പിളാണ്, ഈസിയാണ് ചെയ്യാൻ. ചിലവർ ചില ഭാഗങ്ങളിലൊക്കെ ഇതിൽ വെളുത്തുള്ളിയൊക്കെ ചേർക്കും കേട്ടോ, ഞാൻ പക്ഷെ വെളുത്തുള്ളിയൊന്നും ചേർക്കാറില്ല. ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള മോരു കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ഇഷ്ടമായാലും ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.